വിശ്രമിച്ചായിക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായി 2:7 ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. നാം ഏറെ ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. യൂദയായിലെ ബെത്ലഹേമിൽ ജനിച്ച യേശുവിനെ കാണാനായിട്ട് പൗരസ്ത്യദേശത്ത് നിന്ന് എത്തിയ ആ ജ്ഞാനികളെ നാം കാണുന്നുണ്ടല്ലോ. രക്ഷകനെ കാണാനും ആരാധിക്കാനുമായി വളരെയേറെ ദൂരം താണ്ടി മറ്റൊരു ദേശത്തേക്ക് വരികയാണവർ. കിഴക്കുതിച്ച ഒരു നക്ഷത്രമാണ് അവർക്ക് രക്ഷകനിലേക്കുള്ള വഴികാട്ടിയായത്. അങ്ങനെ അവർ ഹെറോദേസ് രാജാവിൻ്റെ ഭരണകാലത്ത് ജെറുസലേമിലെത്തി. രക്ഷകൻ്റെ ജന്മവാർത്ത അറിഞ്ഞ ഹെറോദേസ് ജ്ഞാനികളെ വിളിച്ച് സൂക്ഷ്മമായി സമയവും സ്ഥലവും അന്വേഷിച്ചറിഞ്ഞു. അത് നന്മ ചെയ്യാനല്ല, പിന്നെയോ തിന്മ രൂപീകരിക്കാൻ. ദൈവത്താൽ നയിക്കപ്പെട്ട ജ്ഞാനികൾ യഥാസ്ഥാനത്തെത്തുകയും ഹെറോദേസ് രാജാവ് ദുഷ്ടതയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. നന്മയെ മുറുകെ പിടിക്കുക എന്ന വചനം എത്രയോ അർത്ഥവത്താണ്. ജ്ഞാനികൾ രക്ഷകന്റെ അടയാളമായി നക്ഷത്രത്തെ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈശോയെ കണ്ടുമുട്ടി. എന്നാൽ ഹെറോദേസ് ആകട്ടെ അടയാളത്തെ സംശയിച്ചും ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെയും ഇരുന്നു, രക്ഷകനെ കണ്ടുമുട്ടിയുമില്ല. നമ്മുടെ ചിന്താവിഷയം ഇതാണ്: ഞാൻ രക്ഷകനിലേക്കാണോ അതോ ദുഷ്ടത നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഈ ക്രിസ്തുമസിൽ ക്രിസ്തുവിനെ ഉള്ളിൽ ക്ഷണിക്കാം. രക്ഷകനിലേക്ക് ഒരു തിരിച്ചു നടപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. രക്ഷകനായ ഈശോയെ അങ്ങിലെത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.